അതിഥി ചേരുകയാണ്. ശ്രീ നാരായൺ ശർമ്മ ആധ്യാത്മിക പ്രഭാഷകനാണ് നമുക്കൊപ്പം ചേരുന്നത്. സാർ സ്വാഗതം. രാജ്യം മുഴുവൻ ആഘോഷത്തിലാണ്, പ്രതീക്ഷയോടെ കാക്കുകയാണ്. ഇനി നിമിഷങ്ങൾ എണ്ണിയുള്ള കാത്തിരിപ്പാണ് 12:20 കഴിഞ്ഞുള്ള ആ ശുഭമുഹൂർത്തത്തിനായി. ഇങ്ങനെ ഒരു ദിനം പ്രതീക്ഷിച്ചിരുന്നോ താങ്കൾ? ഇങ്ങനെ ഒരു ദിനത്തിന്റെ പ്രാധാന്യം എന്തൊക്കെയാണെന്നാണ് താങ്കൾ മനസ്സിലാക്കിയിട്ടുള്ളത്? ഇത് ഒരു നവയുഗ പിറവിയാണ്. എത്ര കാലമായിട്ട്, പതിറ്റാണ്ടുകളായിട്ട് ദേശസ്നേഹികൾ പ്രതീക്ഷയോടെ കാത്തിരുന്ന ഒരു സുദിനം. ഭാവി ഭാരതം ഇതതിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും സുപ്രധാന ദിനമായിട്ട് പ്രഖ്യാപിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. റിപ്പബ്ലിക് ദിനവും സ്വാതന്ത്ര്യദിനവും നമ്മളെങ്ങനെ ആഘോഷിക്കുന്നോ ആചരിക്കുന്നോ അതുപോലെ മറ്റൊരു ആഘോഷ ദിവസമായിട്ട് ഈ 22 മാറുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ല. കാരണം ആത്മാഭിമാനം വീണ്ടെടുത്ത ദിനമാണിത്. 1000 ബ്രിട്ടീഷുകാരുടെ പാശ്ചാത്യര് നമ്മളെ ഭരിച്ചു, അടിമകളായിട്ട് നമ്മളെ ഭരിച്ചു. 1000 നമ്മൾ അടിമത്തത്തിൽ കഴിഞ്ഞു. ഏറ്റവും ഒടുക്കം 200 നമ്മളെ ഭരിച്ച ആ പാശ്ചാത്യൻ യൂറോപ്യന്മാർ ബ്രിട്ടീഷുകാർ അവരാണ് ഏറ്റവും കനത്ത ആഘാതം ഭാരതീയൻ്റെ മേലെ അടിച്ചേൽപ്പിച്ചത്. അവർ വെറും രാഷ്ട്രീയമായ അടിമത്തമല്ല, ഭാരതത്തിൻ്റെ ഭരണം കൈയാളുക മാത്രമല്ല ചെയ്തത്, അതായിരുന്നെങ്കിൽ സാരമില്ലായിരുന്നു. അതിലപ്പുറം ഒരു സാംസ്കാരികമായ അടിമത്തം, ഭാരതത്തിൻ്റെ സംസ്കാരം വിശ്വോന്നതമായിരുന്നു, ലോകത്തിലേക്കും വെച്ച് മഹത്തരമായിരുന്നു. ലോകത്തിൽ ഏറ്റവും പ്രസിദ്ധമായ ഈജിപ്ഷ്യൻ സംസ്കാരവും ഗ്രീക്ക് സംസ്കാരവും അതൊക്കെ നമ്മുടെ നാടിനെ വെല്ലുവിളിക്കുന്ന രീതിയിലുണ്ടായിരുന്നു ഒരു കാലത്ത്. പക്ഷെ ഭാരത സംസ്കാരം അതിന്നും നിലനിൽക്കുന്നു എന്നുള്ളതാണ് അതിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നത്. മറ്റ് സംസ്കാരങ്ങളൊക്കെ വേറൊന്ന് ആമാവശേഷമായി കഴിഞ്ഞിരിക്കുകയാണ്. ചരിത്ര പുസ്തകത്താളുകളിൽ അവയുടെ പേരുകളും അവയുടെ സുവർണ കാലഘട്ടത്തെപ്പറ്റിയുള്ള പ്രശംസകളും അവശേഷിപ്പിച്ചുകൊണ്ട് ആ ഗ്രീക്ക് സംസ്കാരം പോലും ഇന്ന് ഇല്ലാതായി തീർന്നിരിക്കുകയാണ്. പക്ഷെ നമ്മുടെ സംസ്കാരം അങ്ങനെ അണയുകയില്ല. അതുകൊണ്ടാണല്ലോ നമ്മുടെ സംസ്കാരത്തിന് സനാതനധർമ്മം എന്ന് പേര് വന്നത്. സനാതനം നമ്മൾ ഒന്നിനെ മാത്രമേ വിശേഷിപ്പിക്കാറുള്ളൂ, ഈശ്വരനെ. ദൈവം സനാതനനാണ്, നാശമില്ലാത്തവനാണ്. പിന്നെ നമ്മൾ നമ്മുടെ സംസ്കാരത്തിന് ആ പേരിടുന്നുണ്ട്, സനാതന സംസ്കാരമെന്ന്. അപ്പോൾ നാശമില്ലാത്ത ഒരു സംസ്കാരമാണ് നമ്മുടേത്. ഈ നാടിനെ കീഴടക്കണമെങ്കിൽ നമ്മുടെ മെക്കാളെ പ്രഭുവിനറിയാം, അദ്ദേഹം ബുദ്ധിമാനായിരുന്നു, കൗശലക്കാരനായിരുന്നു. മെക്കാളെ പറഞ്ഞു, ഈ നാടിൻ്റെ ഭരണം മസിൽ പവർ കൊണ്ട് പിടിച്ചെടുത്തത് കൊണ്ട് ഈ നാടിനെ ഭാരതത്തെ കീഴടക്കാനാവില്ല. ഇതിനതിപ്രാചീനവും അതിശക്തവും മഹത്തരവുമായ ഒരു സംസ്കാരമുണ്ട്. ആ സംസ്കാരത്തെ കീഴടക്കിയാൽ മാത്രമേ ഭാരതത്തെ കീഴടക്കൽ പൂർണ്ണമാവുകയുള്ളൂ എന്ന് മെക്കാളെ പറഞ്ഞു. അതിന് പലതരത്തിലുള്ള തന്ത്രങ്ങൾ മെക്കാളെ ആസൂത്രണം ചെയ്തു. അതിനു വേണ്ടിയിട്ടാണ് നമ്മളൊക്കെ മമ്മി ഡാഡി സംസ്കാരമെന്നൊക്കെ പേര് പറയുന്ന ആ ഒരു പുതിയ വിദ്യാഭ്യാസ പദ്ധതി, ഇളം മനസ്സുകളിൽ പിഞ്ചു മനസ്സുകളിൽ നമ്മുടെ സംസ്കാരത്തെപ്പറ്റി വളരെ അപകർഷത, നാണക്കേടുണ്ടാകുന്ന രീതിയിലുള്ള ആ അറിവ് പകർന്നു കൊടുക്കുകയാണ്. ഇല്ലാത്ത അറിവ്, ഇന്ത്യക്കാരെന്ന് വെച്ചാൽ മുഴുവൻ അന്ധവിശ്വാസികളാണ്, ദുരാചാരമാണ് വെച്ച് പുലർത്തുന്നത് എന്നൊക്കെ പറഞ്ഞ് ആദിവാസികളെക്കാൾ അറിവുകെട്ടവരാണ് നമ്മൾ എന്നൊക്കെ പറഞ്ഞ് പ്രചരിപ്പിച്ച് നമ്മുടെ കുട്ടികളുടെ ഇടയിൽ ഈ നമ്മുടെ ധർമ്മത്തെപ്പറ്റി, നമ്മുടെ സംസ്കാരത്തെപ്പറ്റി ഒരു ലജ്ജാകരമായ വികാരമുണ്ടാക്കുവാൻ അവർക്ക് സാധിച്ചു. അതുകൊണ്ടാണ് അമ്മയെന്ന് വിളിക്കുന്ന ആ മഹത്തരമായ ശബ്ദം പോലും ഉപേക്ഷിച്ച് നമ്മളിൽ പലരും മമ്മി എന്ന ആ സംബോധനം നമ്മൾ സ്വീകരിച്ചു, പാശ്ചാത്യനെ അനുകരിച്ചുകൊണ്ട്. മമ്മി എന്ന് വിളിച്ചാൽ എന്തോ അന്തസ്സായി എന്നൊരു വിശ്വാസം. അമ്മ എന്നുള്ള ആ ശബ്ദത്തിൻ്റെ മഹത്വം പോലും നമ്മളെ വിസ്മരിപ്പിച്ചു. അമ്മയെന്നുള്ള ആ ശബ്ദം ഉണ്ടായത് ഏതിൽ നിന്നാണ്? അതൊരു സംസ്കൃതമാക്കി, ജഗദംബ, ജഗദീശ്വരി. ആ ജഗദീശ്വരി എന്ന ശബ്ദത്തെ അനുകരിച്ചുകൊണ്ടാണ് മലയാളത്തിൽ അംബ എന്ന ശബ്ദത്തിൽ നിന്ന് അമ്മ എന്ന വാക്കുണ്ടായത്. അപ്പോൾ നമ്മൾ അമ്മയെ എന്ന് വിളിക്കുമ്പോൾ നമുക്ക് ജന്മം തന്ന ഒരു സ്ത്രീ മാത്രമല്ല, അതിൽ ഉപരിയായിട്ട് ഈ പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്ന സർവേശ്വരിയുടെ പ്രതീകമായിട്ടാണ് പോയ തലമുറ നമ്മുടെ അമ്മമാരെ കണ്ടത്. അതുപോലെ ഓരോന്നിനും നമ്മൾ അതിൻ്റേതായ മഹത്വം നൽകിയിരുന്നു നമ്മുടെ കുഞ്ഞുങ്ങൾ. അത് നഷ്ടപ്പെടുത്താൻ വേണ്ടിയിട്ട് ആ വികാരം, അമ്മയും കുഞ്ഞും തമ്മിലുള്ള വികാരം, ആ നാഭീനാളി ബന്ധം, ആ പൊക്കിൾക്കൊടി ബന്ധം, അത് നശിപ്പിക്കുവാനായിട്ട്
നമ്മളെ ആ സംസ്കാരശൂന്യമായ ഒരു നിലയിലേക്ക് കൊണ്ട് എത്തിക്കുവാൻ വേണ്ടിയിട്ട്, ഒരു ശൂന്യതയിൽ ഒന്നും അടിത്തറയില്ലാത്ത ഒരു സമൂഹമാക്കി നമ്മളെ മാറ്റുന്നതിന് വേണ്ടിയിട്ട് ബോധപൂർവം മെക്കാളെ ഒരു വിദ്യാഭ്യാസ പദ്ധതി ഇവിടെ കൊണ്ടുവരികയുണ്ടായി. ഭാരതത്തിൻ്റെ ശക്തി എന്നും അറിവാണ്. ജ്ഞാനയോഗത്തിലൂടെ പരമാത്മപദം പ്രാപിക്കാമെന്നാണ് ഭഗവത്ഗീത പോലും നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അറിവിൻ്റെ നാടാണ് ഭാരതം. ഭാരതം എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ ഭാസിൽ രമിക്കുന്ന നാട് എന്നാണ്. ഭാസ് എന്ന് വെച്ചാൽ വെളിച്ചം, ഭാസ്കരൻ സൂര്യ വെളിച്ചം നൽകുന്നവൻ, സൂര്യൻ്റെ പര്യായമാണല്ലോ ഭാസ്കരൻ. അങ്ങനെ ഭാസിൽ രമിക്കുന്ന നാടായതുകൊണ്ടാണ് ഈ രാജ്യത്തിന് ഭാരതം എന്ന് പേര് വന്നത്. അല്ലാതെ വെറുതെ ഭരത ചക്രവർത്തി ഭരിച്ചതുകൊണ്ട് മാത്രമല്ല. അങ്ങനെ വെളിച്ചത്തിൽ ആനന്ദിക്കുന്ന നാട്. വെളിച്ചം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ് വെളിച്ചം, ഈ വൈദ്യുത ദീപങ്ങളല്ല ഉദ്ദേശിക്കുന്നത്. വെളിച്ചം അറിവാണ്, അറിവിൻ്റെ ചിഹ്നമാണ് വെളിച്ചം. തമസോമാ ജ്യോതിർഗമയ എന്ന് പണ്ട് തൊട്ടേ തമസും മാറിയിട്ട് ഇരുട്ടു മാറിയിട്ട് ഇവിടെ വെളിച്ചമുണ്ടാവട്ടെ, അജ്ഞത മാറിയിട്ട് അറിവ് പ്രസരിക്കട്ടെ എന്ന് നമ്മൾ ഉദ്ഘോഷിക്കാറുണ്ട്. ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും മുക്കിലും മൂലയിൽ നിന്നും അറിവ് തേടി നമ്മുടെ ഭാരതത്തിലേക്ക് ഒരു കാലത്ത് ജിജ്ഞാസുക്കൾ പ്രവഹിച്ചുകൊണ്ടിരുന്നു. 8-10 വർഷം നമ്മുടെ ഗുരുകുലങ്ങളിൽ നളന്ദയിലും തക്ഷശിലയിലുമൊക്കെ താമസിച്ച് അവിടുത്തെ ഋഷിപ്രഭാവന്മാരായ ഗുരുക്കന്മാരിൽ നിന്ന് വിജ്ഞാനം, പ്രപഞ്ചത്തിന്റെ ഉൽപ്പത്തിയെ പറ്റിയുള്ള വിജ്ഞാനം അവർ നേടിയിട്ട് മടങ്ങി പോകുന്ന കാഴ്ച. അങ്ങനെ ഒരു വീണ്ടെടുപ്പിന്റെ ദിവസം എന്നത് കൂടിയാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. ഇതൊരു വീണ്ടെടുപ്പാണ് നമ്മുടെ സംസ്കാരത്തിന്റെയും ചരിത്രത്തിന്റെയും പൈതൃകത്തിന്റെയും ഒക്കെ ഒരു വീണ്ടെടുപ്പിന്റെ ദിവസം എന്ന സൂചനയാണ് അദ്ദേഹം നൽകിയിരിക്കുന്നത്.